ഇത് കാണുന്ന ആളുകളോട്, ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് നിങ്ങളോടൊപ്പം ഒരു അഭ്യർത്ഥന ഉണ്ട്. ഞാൻ ഇന്ന് ഈ നിൽക്കുന്നത് പോലെ നിലനിൽക്കണമെങ്കിൽ ഒരു കള്ളനാവാതെ ചെയ്ത പ്രവർത്തനങ്ങളിലൊക്കെ സത്യസന്ധതയുണ്ട് എന്ന് ലോകങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുക നിലനിന്ന് പോകണമെങ്കിൽ, ഇതുപോലെ എന്റെ മുന്നിലേക്ക് വരുന്ന രോഗികളെയൊക്കെ ഞാൻ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ. ഒരുപാട് ആളുകൾക്ക് പണമായിട്ട് ഞാൻ കൊണ്ടുതന്നിട്ടുണ്ട്, നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന്, നിങ്ങളുടെ ചികിത്സക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വെക്കാൻ, നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനൊക്കെ ഞാൻ ക്യാഷ് ആയിട്ട് കൊണ്ടുതന്നിട്ടുണ്ട്. കാരണം പല ആളുകളും എന്നെ പണമായി ഏൽപ്പിച്ചിട്ടുണ്ട്, രോഗികൾ. അതുപോലെ തന്നെ അങ്ങനെ ഏൽപ്പിച്ച പണമൊക്കെയാണ് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് തന്നിട്ടുള്ളത്. ആ പണമായി തന്ന ആളുകൾ ഇപ്പോഴാ ഈ ഉമ്മ വന്ന് യാദൃശ്ചികമായി പറഞ്ഞതുപോലെ ആ തന്ന ആളുകൾ ഒന്ന് ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് ഫയലാക്കി വെക്കാനും കൃത്യമായിട്ട് നാളെ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്കത് ഇന്ന ആളുകൾക്ക് കൊടുത്തു എന്ന് പറയാനും സാധിക്കും. അപ്പൊ ദയവ് ചെയ്ത് എന്റെ കൊണ്ട് സഹായം കിട്ടിയ ആളുകൾ എനിക്ക് തന്നു എന്ന് പറയാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. എല്ലാത്തടത്തോളം എനിക്ക് ഒരു പക്ഷേ എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞില്ല ആയിരക്കണക്കിന് കേസുകളാണ്, ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പണം കിട്ടിയ ആളുകൾ എനിക്ക് പണം കിട്ടി എന്ന് പറയാനും അത് എന്നെ ഒന്ന് അറിയിക്കാനും നിങ്ങൾ തയ്യാറാവണം. അത് ഞാനിവിടെ ഇല്ലെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീട് വരെ നിങ്ങളൊന്ന് വരണം. പണമായിട്ട് നിങ്ങളുടെ കൈകളിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പണമായി സ്വീകരിച്ച ആളുകൾ ദയവ് ചെയ്ത് എന്റെ വീട്ടിലേക്കൊന്ന് വരണം. പല ആളുകൾക്ക് ഞാൻ സ്വർണമായിട്ട് കൊണ്ട് തന്നിട്ടുണ്ട് കല്യാണത്തിന്. ആ സ്വർണമായിട്ട് തന്നിട്ടുള്ളത് ഞാൻ ജ്വല്ലറിയിലായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടാവുക, അതും എനിക്ക് മറന്നുപോയി. അങ്ങനെ സ്വർണമായിട്ട് തന്ന ആളുകളുണ്ടെങ്കിൽ എന്റെ മകളുടെ കല്യാണത്തിന് ഫിറോസ് സ്വർണം തന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആ കല്യാണത്തിന്റെ ഡേറ്റും അതുപോലെ തന്നെ ഏത് സമയത്താണ് കല്യാണം നടന്നതെന്നും എത്ര പവനാണ് തന്നതെന്നും അതൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് എന്റെ വീട് വരെ വരാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തതെന്നില്ലേ, എന്റെ വീട്ടിൽ ഒരു പേപ്പർ എഴുതിയിട്ട് നിങ്ങൾ കൊണ്ട് കൊടുത്താൽ നമുക്കത് മുഴുവൻ കണക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്കും പ്രയാസത്തിലാണ്. കാരണം ഇത് തുടക്കത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വർഷമൊക്കെ ആയിട്ട് ഏകദേശം ചാരിറ്റിയിലേക്ക് രണ്ടാമത്തെ തിരിച്ചുവരവിലൊക്കെ ഞാൻ എല്ലാം വളരെ കൃത്യമായി അതാത് കമ്മിറ്റിക്കാരെ കൊണ്ട് കൊടുത്തു. പക്ഷേ തുടക്കത്തിൽ ചെയ്ത പലതും നിങ്ങൾക്കറിയാം, ഞാൻ മറ്റേ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊക്കെ കുറെ പണം വാങ്ങി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. അതിനൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. പണമായിട്ട് ഞാൻ തന്നിട്ടുള്ള ഒരു സ്വർണമായിട്ട് നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് തന്നിട്ടുള്ളത് ആ ആളുകളൊക്കെ ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ ഞാൻ ഇല്ലെങ്കിലും ഒരു വെള്ള പേപ്പർ എഴുതിയിട്ട് എന്റെ വീട്ടിൽ കൊടുക്കുക, നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽ എഴുതി കൊടുക്കുക. ഞാൻ വന്നിട്ട് നിങ്ങളെ വിളിച്ച് ആ കാര്യങ്ങൾ നമുക്കത് ഫയൽ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഉപകാരം. അതാണ് ഞാൻ നിലനിൽക്കണമെങ്കിൽ, ഞാൻ ഇങ്ങനെ പോകണമെങ്കിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളതാണ്. കാരണം പലതും മറന്നുപോയി എന്നുള്ളതാണ്. പണമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏതൊക്കെയാണോ ആ കേസൊക്കെ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ അപേക്ഷകൾ തന്നോളൂ, ഞാൻ നോക്കാം കേട്ടോ. കുറച്ച് വിട്ട് അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വിടാനുള്ള കാരണം അദ്ദേഹം ഇന്ന് ലൈവിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ലൈവിൽ കുറച്ച് കൂടുതൽ ടൈം ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും എത്താൻ വേണ്ടി മാത്രമാണ് ഇത് മാക്സിമം ഫോർവേഡ് ചെയ്യുക. ഫിറോസ് കുന്നമ്പ്രമേ ശരിക്കും അറിയാവുന്നവരും സ്നേഹിക്കുന്നവരുമായ ആളുകൾ ഇത് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്ന വലിയൊരു സഹായമാണ്. അസ്സലാമു അലൈക്കും.